So, hello friends, ellarkkum appo this vlogine pudhiru vlogge swagatham. Appo namm innoru meen kari aanu vekkan povanathu. Oru silver avoli ennu parayna meen aanu nammal vekkan povanathu. Kari aakkan povanathu. Okay. Appo ee meenakke moodichu adu set aakki vechirundu. Nammal vera kadupilaanu cheyyunnathu. Appo nammada manchatti nammukku idilotte eduthu vekkam. Ennittu korchu oyra idilotte vechidukka. Okay. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അത് ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഇട്ടിരിക്കുന്നത് പറയുന്നത് സവാള അരിഞ്ഞിട്ട് അരിഞ്ഞു മുളക് നടുമുറിച്ചിട്ടു. നടുമുറിച്ചിട്ട് മീൻസ് ആ നടുമുറിക്കലല്ല, അങ്ങനെ കട്ട് ചെയ്തു. പിന്നെ വെളുത്തുള്ളി അല്ലേ, ചേ വെളുത്തുള്ളി ഇഞ്ചി ഒന്നല്ല ഒരു രണ്ടരല്ലേ, ഒരു രണ്ടര മൂന്ന് ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ്, മുളക് പൊടി മൂന്ന് ടീസ്പൂൺ, മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി അതൊരു അര ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇവിടെ കല്ലുപ്പാണ് തുടങ്ങുന്നത്. ഇനി കുറച്ച് തക്കാളി. തക്കാളി ഇടാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, തക്കാളിയും കട്ട് ചെയ്താണ് തുടങ്ങുന്നത്. ഇതിന് നന്നായിട്ട് ഒന്ന് ഇളക്കിയിടുക. ഇത് പുളിവെള്ളല്ലേ, ആ പുളിവെള്ളം കേട്ടോ. ചാറിനനുസരിച്ചിട്ടല്ലേ വേണ്ടത് പുളിവെള്ളം, ചാറിനനുസരിച്ച് വേണ്ടത്രയും പുളിവെള്ളം. പുളിവെള്ളത്തിന് അത്രയും ചാറുണ്ടാവും. ഓക്കെ, നന്നായി ഇളക്കി കൊടുക്ക. അപ്പുറം ഇതാ കുറച്ച് നാളികേരവും പിന്നെ കുറച്ച് പെരുംജീരകവും കൂടെ ഇട്ട് അടിച്ചതാണ് ഒഴിച്ചെടുത്തത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക കേട്ടോ. ആ തേങ്ങാപ്പാലും പിന്നെ തേങ്ങ അടിച്ചതും പിന്നെ ആ ജീരകം വയ്ക്കുന്നു എല്ലായിടത്തും എത്തിക്കുക. അപ്പൊ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഇപ്പൊ തന്നെ ഒന്ന് ഇളക്കിയാ പോകണം, അല്ലേ അതിന്റെ ഒരു രുചി കിട്ടും. ഞാൻ മീനോടെ ഒന്ന് പൊളിക്കും. അപ്പം എല്ലാവർക്കും ഒരുവിധം മുക്കി നിർത്തുക കേട്ടോ. ചാറിലേക്ക് എല്ലാ പീസസും മുക്കി നിർത്തുക. എന്നിട്ട് ഈ ചാറ് കുറുകി വരുന്നവരെ കപ്പേനെ കപ്പയും മീൻ വറുത്തതോടെ നനച്ചിട്ട് മീൻ വറുത്തതും അടിപൊളി പടക്കണം. നീട്ടി കൂട്ടിട്ട് ഒരു പിടിച്ചില്ല, അതിനിടെ കൂടെ കുറച്ച് ചോറ്. ഓക്കെ, ടേസ്റ്റ് ആണോ കുതിരത്തിരിക്കാം അതുപോലെ.